ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന രണ്ടു പേർ കൊല്ലത്ത് പോലീസ് പിടിയിലായി. കൊല്ലം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മാല മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ. ഇവരിൽ നിന്ന് സ്വർണം വാങ്ങിയ കൊട്ടിയത്തെ ജ്വല്ലറി ഉടമയെ പോലീസ് തിരയുന്നു. കൊല്ലം ഉമയനല്ലൂർ സ്വദേശി പൂച്ച ഷംസു എന്ന് വിളിക്കുന്ന ഷംസുദ്ദീൻ, വാളത്തുങ്കൽ കൂട്ടിക്കട സ്വദേശി ഷൗക്കത്ത് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കൊല്ലം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന 30 കേസുകളിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിജനമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നടന്നുപോകുന്ന സ്ത്രീകളെ ബൈക്കിൽ പിന്തുടർന്ന ശേഷം ബൈക്ക് നിർത്തി പുറകിലിരിക്കുന്നയാൾ മൊബൈലിൽ സംസാരിച്ചു നടക്കുന്നു. തുടർന്ന് മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു. ഇതാണ് ഇവരുടെ മോഷണ രീതി. കൊട്ടിയത്തുള്ള ഒരു ജ്വല്ലറി ഉടമ മുൻകൂറായി ഇവർക്ക് പണം നൽകിയിരുന്നതായും മോഷണം മുതൽ പതിവായി ഇയാൾക്ക് വിറ്റിരുന്നതായും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ മോഷ്ടാക്കൾക്ക് മുൻകൂറായിട്ട് പണം കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് മോഷ്ടിപ്പിച്ചിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കുറെ നാളുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ കട അടച്ചിട്ട് തൽക്കാലം മാറി നിൽക്കുകയാണ്. അയാളെ തുടർന്നുള്ള അറസ്റ്റും കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ സ്വർണ്ണക്കടകളിൽ നിന്നായി മോഷണം മുതലായ 186 ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ഒരു ആൾട്ടോ കാറും രണ്ട് ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.